Hello, my dear friends, welcome back to my channel. Janias EK. In the maintenance work out. Either Nairam or Sopilana, low in the English in the Kenda, Athiosian Gipola, Ellavarum, Sradhikkan to the Guide in the Niana, Amla Radiator Vellam, Corayun non Dangle, the Kramadi, the my override to Corayun non Dangle, Ellarum, Sradhikkan, the Yasa, and a water pump in the Yasa. Vellam Coranja, water pump, Amlandana. Water pump complaint I can engine level lorum. Engine level lorum engine in a pan individual. Engine money nor near Batum Pana in the Bona Yasa. Abom Adinde, everybody on the level and dena, well leaking in lavisha, the lacco on the sound of Gunumari. Angana on the Panyam put that pumbu made it to water pump. The unmotivated and the tomato to do that and you should get it. Motivated to Mahindra and the morning to the shop under. അവിടെ ചെന്നു അതിൻ്റെ ഇത് പാക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് സംഭവം. എനിക്ക് 1800 രൂപ ആയി കേട്ടോ പുത്തൻ പുതിയതിന്. കണ്ടോ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ മറ്റേ പഴയത് നമുക്ക് മാറി വെക്കാമെന്ന് വെച്ചു. കാരണം വണ്ടിയുടെ സൗണ്ടൊക്കെ മാറ്റമായിരുന്നു. സൗണ്ടിനൊക്കെ ഒരു എന്തൊരു സൗണ്ട്, ഭയങ്കര എൻജിൻ സൗണ്ട് അല്ലാണ്ട് വേറൊരു സൗണ്ടും കൂടി ആയിരുന്നു വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ടത് മാറാൻ വേണ്ടി തന്നെ തീരുമാനിച്ചായിരുന്നു. ആദ്യം ഞാൻ വണ്ടി എടുത്ത സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ വാട്ടർ പമ്പ് ചെറിയൊരു ഡാമേജ് ഉണ്ടെന്ന് തോന്നുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കാര്യമാക്കി എടുത്തില്ല. ഇപ്പോൾ ഒന്ന് രണ്ട് വണ്ടികൾ ഇതുപോലെ വാട്ടർ പമ്പ് കംപ്ലൈൻ്റ് ആയി പണിയേണ്ടി വന്നു. 1800 രൂപയുടെ സ്ഥാനത്ത് 10-38,000-40,000 മുടക്കിയിട്ടാണ് ആൾക്കാർ പണിയൊപ്പിച്ചത്. അങ്ങനെ വന്നപ്പോഴേക്കും നമുക്ക് സംഭവം മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസാട്ടോ. അതിന് പല രീതിയിലുണ്ട്. നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഫാനിൽ പിടിച്ച് ആ ഫാൻ കണ്ടോ അതിൽ പിടിച്ച് നന്നായിട്ട് ഇളക്കി നോക്കണം. അല്ല ഇളക്കി നോക്കുമ്പോൾ ഇളകുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ടിൽ എന്തോലും മാറ്റമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതും കംപ്ലൈൻ്റ് ആവാനുണ്ട്. പിന്നെ എന്താ വെള്ളം റേഡിയേറ്ററിൽ നിന്ന് വെള്ളം അതുപോലെ കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. താഴെ പോകുന്നുമില്ല, വെള്ളം കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. അതുപോലെ ഓയിലിൻ്റെ അളവ് കൂടി വരുവാണെങ്കിൽ ആ കേസും ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം വണ്ടി കൊണ്ടു നിർത്തിയിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലേക്ക് വണ്ടി എടുക്കുമ്പോൾ അടിയിൽ നോക്കുക വെള്ളം കിടപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി. അതും ശ്രദ്ധിക്കേണ്ട കേസാണ്. നമ്മളിപ്പോൾ റേഡിയേറ്ററിൽ നമ്മൾ കൂളൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് തിരിച്ചറിയാൻ പറ്റും. കാരണം കൂളൻ്റെ താഴ്ച അടി കഴിയുമ്പോൾ ആ മഞ്ഞ കളറിലോ അല്ലെങ്കിൽ റോസ് കളറോ ഏത് കളറാണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമുണ്ടാകും. അപ്പോൾ അതാണ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും, വലിയ പണി. അതായത് 8-ൻ്റെ പണി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം നമുക്ക് വരും. അപ്പോൾ എൻ്റെ തന്നെ മൂത്താപ്പാട എൻ്റെ പാപ്പാടെ ജ്യേഷ്ഠൻ്റെ ഒരു വണ്ടിയുണ്ട്, എൻ്റെ ഇക്ക പണത് ഒരു വണ്ടിയാണ്. അപ്പം അതിൻ്റെ ഇതുപോലെ തന്നെ വാട്ടർ പമ്പ് കംപ്ലൈൻ്റ്, വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു, വെള്ളം ഒഴിക്കും പോകും, തിരിച്ചു വരുമ്പോൾ നോക്കും വെള്ളം കാണില്ല, പിന്നെ ഒഴിക്കും. അവസാനം എൻജിനിൽ ഓയിൽ നിറഞ്ഞു, ഓയിൽ നോക്കുമ്പോൾ നിറച്ച് ഓയിലുണ്ട്. അപ്പോൾ അതുപോലെ സംഭവിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ജീപ്പുള്ളവരൊന്ന് മാക്സിമം ഇത് ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അപ്പം ജീപ്പിനാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അറിയാവുന്നവരുണ്ടാവും എന്നെനിക്കറിയാം. അപ്പോൾ വാട്ടർ പമ്പ് അഴിച്ചെടുക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ ഫാൻ ഊരി വെച്ചു. എന്നിട്ട് ഇപ്പോൾ റേഡിയേറ്ററിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് തുറന്നു വിട്ട് കണ്ട. കൂളൻ്റ് ആയിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. കൂളൻ്റും ഉണ്ടായിരുന്നു, ഞാൻ പക്ഷേ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് വെള്ളവും കൂളൻ്റും കൂടെ മിക്സ് ആയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഒഴിച്ചു വിട്ടു. ഇനിയിപ്പോൾ അത് പതുക്കെ ഊരിയെടുക്കണം. ഫാൻ ബെൽറ്റ് ഊരി ലൂസാക്കിയിട്ട് ഫാൻ ബെൽറ്റ് ഊരിയെടുത്തു. അതോടെ മോട്ടോർ സ്റ്റാർട്ടറിൻ്റെ അവിടെ നിന്നുള്ള ഫാൻ ബെൽറ്റ് അത് അങ്ങനെ ലൂസ് ചെയ്തിട്ട് ഫാൻ ബെൽറ്റ് ഊരിയെടുക്കുകട്ടെ ചെയ്തത്. ഇനി ബാക്കി അതിൻ്റെ അകത്ത് ഒരു 3-4 സ്ക്രൂ ഞെട്ടുണ്ട്, ഞെട്ടും ബോൾട്ടും, അത് കഴിച്ചെടുക്കുക, എന്നിട്ട് ഊരിയെടുക്കുക. സിമ്പിൾ പരിപാടി കാര്യം പറഞ്ഞാൽ അങ്ങനെ അവസാനത്തെ ഞെട്ടും അഴിച്ചു. അപ്പോൾ നമ്മുടെ സാധനം ഇതാണ്, വാട്ടർ പമ്പ് ഇതാണ്, ഊരിയെടുത്തത്. 4-4 8 ഞെട്ടും ബോൾട്ടും ഉള്ളു ശരിക്കും പറഞ്ഞാൽ. ഉണ്ടോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ സൗണ്ട് ഭയങ്കര നല്ല മാറ്റം ഉണ്ടാക്കും. അത് ഉപയോഗിച്ചാലേ അറിയാം, ശരിക്കും അറിയാൻ പറ്റും. മാറിക്കഴിഞ്ഞിട്ട് ഉപയോഗിച്ചപ്പോൾ നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരിട്ട് കയറ്റി പിടിപ്പിക്കാതെ പകരം അതിൻ്റെ അകത്ത് നിന്ന് ശരിക്കും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ പശയും സാധനങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഈ നമ്മളിപ്പോൾ വാട്ടർ പമ്പ് കയറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ സീലിങ്ങും വെച്ചിട്ട് അതിൻ്റെ അകത്ത് പശയും തേച്ചിട്ടാണ് കയറ്റി ടൈറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പഴയതിരുന്നതിൻ്റെ ഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകത്തോടെ വെള്ളം ലീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതങ്ങനെ ക്ലിയർ ചെയ്തു. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടി മേടിച്ചേക്കുന്നത് ഇതാണ് ഓട്ടോ ഗ്യാസ്കിറ്റ് മേക്കർ. ഇതാണ് പശ അതിൻ്റെ ഇത്, നമ്മൾ ആ അതിൻ്റെ അകത്ത് തൂത്ത് കൊടുക്കുക, അതിൻ്റെ സീലിലൊക്കെ തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. പാക്കിങ്ങിൻ്റെ അകത്ത് തൂത്തിട്ട് അത് വെച്ചിട്ടാണ് കയറ്റി ഫിറ്റ് ചെയ്യുന്നത്.
അപ്പം പാക്കിങ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ പശ തൂത്ത് കൊടുക്കണം. കണ്ടോ, അവിടെ പുതിയ പമ്പാട്ടോ, പുതിയ വാട്ടർ പമ്പിൻ്റെ അകത്ത് ആദ്യം ഇങ്ങനെ തേച്ച് ഫുള്ളായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ മാത്രം മതി, ഉള്ളിലേക്ക് വരണ്ട. അപ്പം ശരിക്കും ഒന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ സീല് വെച്ചിട്ട് പാക്കിങ് വെച്ചിട്ട് അതിൽ വീണ്ടും തൂക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലും തൂക്കണം. അങ്ങനെ മൂന്ന് ലെയറായിട്ട് തന്നെ ചെയ്തെടുക്കണം. അത് കണ്ടോ, അത് വെച്ചു, അത് വെച്ച് കറക്റ്റ് ലെവലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ അത് സെറ്റാക്കി ഒന്നു നേരം കൊടുക്കണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം പൂട്ടിക്കണ പരിപാടിയാണെന്ന് മനസ്സിലായില്ലേ. ഇച്ചിരി ഒരു ധൈര്യം തൻ്റെ കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്വന്തമായിട്ടും നമുക്ക് അഴിച്ച് ചേഞ്ച് ചെയ്യാം. ആ ഒരു കരുതലങ്ങ് നിന്നേച്ചാൽ മതി വേണമെങ്കിൽ. ഇതിപ്പോൾ എപ്പോഴും വേണം കേട്ടോ, നമ്മൾ എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെന്ന് പെട്ടുപോയി, ഒരു പരിചയത്തെ സ്ഥലത്ത് എത്തിപ്പെട്ടു, വർഷോപ്പ് ഒന്നും കിട്ടിയില്ല, വാട്ടർ പമ്പ് മേടിക്കാനുള്ള കട അടുത്തുണ്ടെങ്കിൽ അത് മേടിച്ച കയറ്റാനുള്ള പരിപാടി ഞാൻ കാണിച്ചു തന്നാ കേട്ടോ, ഒന്നും തോന്നരുത്. ഇനി അത് കയറ്റുക, ടൈറ്റ് ചെയ്യുക, പരിപാടി തീർന്നു. നമ്മുടെ ഊരി വെച്ച പമ്പ് എന്തായാലും കളയണ്ട, എടുത്തു വെച്ചേക്കാം. ഇനി എന്നെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം വന്നാലോ, ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ലാസ്റ്റ് ആക്രി വർക്കി കൊടുക്കുമ്പോഴെങ്കിലും കൊടുക്കുമെങ്കിലും ചെയ്യാലോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എടുത്തു വെച്ചേക്കാം, തിരിച്ചു വെച്ച് നോക്കി തിരിച്ചിട്ടൊന്നും മനസ്സിലാവണല്ലോ എന്നാ സംഭവം എന്ന്. എന്തായാലും വേണ്ടി എടുത്തു വയ്ക്കാം. അപ്പോൾ ബാക്കി ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ നെറ്റും ബോൾട്ടും എല്ലാം ഇട്ട് ഫാനെല്ലാം പിടിപ്പിച്ച് അതുപോലെ വീണ്ടും സെറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മുടെ ഫാൻ ബെൽറ്റ് പിടിപ്പിക്കാനുണ്ട്, അതോടെയും പിടിപ്പിച്ച് ഫാനും പിടിപ്പിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എല്ലാം ഒന്ന് ശരിക്കും ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിക്ക് വേറെ ചെറിയൊരു പണി എന്ന് വെച്ചാൽ എൻ്റെ ഓയിൽ സ്വിച്ച് പോയിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് മാറണമെന്നുണ്ട്. കാരണം ഓയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് വണ്ടിയിൽ പല സമയത്തും സംഭവിക്കാവുന്ന കേസാണ്. എപ്പോഴും ഓയിലിൻ്റെ മീറ്ററിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പോൾ ഈ ഓയിൽ സ്വിച്ച് ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു പോകും, ഓവർ ഹീറ്റാവും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ളിലിരുന്ന് അറിയാൻ പറ്റും, ബീപ്പ് സൗണ്ട് കേൾക്കും. ആ സംഭവം അതപ്പോൾ എൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു, സ്വിച്ച് മാത്രം മാറി മേടിക്കണം. അപ്പോൾ ഇത് ഫാൻ ബെൽറ്റ് പിടിപ്പിച്ചു, ഇനി ഡൈനാമോ ശരിക്കും ഒന്ന് സ്റ്റാർട്ടർ ഒന്ന് ശരിക്കും ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയാൽ മതി. അപ്പോൾ ആ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഓയിൽ സ്വിച്ച്, ആ ഓയിൽ സ്വിച്ച് ഒന്ന് മാറി എടുക്കണം എനിക്ക്. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഒരു തവണ എനിക്ക് അബദ്ധം പറ്റി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ട്രിപ്പ് പോയിട്ട് ഇതുപോലെ വന്ന വഴിക്ക് വണ്ടി നിന്നുപോയി. എന്നാ സംഭവം എന്ന് അറിയാൻ പാടില്ല, കുറേ അടിച്ചു നോക്കി സ്റ്റാർട്ടായില്ല, തള്ളി നോക്കി സ്റ്റാർട്ടായില്ല, അവസാനം ബോണറ്റൊക്കെ തുറന്ന് നോക്കിയിട്ട് മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ഓയിൽ പൈപ്പ് പൊട്ടി ഒരു തുള്ളി പോയി ഓയിലില്ലാണ്ട് പെട്ട അവസ്ഥയായി പോയി. പിന്നെ എന്തോ ആരുടെക്കോ യോഗം കൊണ്ട് വണ്ടിക്കൊന്നും പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുകൊണ്ട് ഫിറ്റ് ചെയ്തത്. ആ സംഭവം ഉള്ളത് വളരെ ഉപകാരമുള്ള സാധനം കേട്ടോ. കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഓഫ് റോഡോ മലയോ എവിടെയൊക്കെ ചെല്ലുമ്പോഴോ ഇനി ലെവൽ വഴിക്ക് പോകുമ്പോഴാണെങ്കിൽ ഓയിൽ പൈപ്പ് പൊട്ടി ഓയിൽ പോയി കഴിഞ്ഞാൽ നമ്മളറിയത്തില്ല. അപ്പോൾ ഓയിലിൻ്റെ എമൗണ്ട് അളവ് ക്രമാതീതമായിട്ട് ഒത്തിരി കുറഞ്ഞു 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 വരുവാണെങ്കിൽ ഉള്ളിലിരുന്ന് ബീപ് ബീപ് എന്നുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അലേർട്ടാകാൻ പറ്റും, അതാണ് സംഭവം, തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ അതിനു വേണ്ടി ചെയ്തായിരുന്നു. അപ്പോൾ അതെന്തായാലും ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫാൻ ബെൽറ്റ് ശരിക്കും നല്ല സ്ട്രോങ് ആയതിലോ ടൈറ്റായി, ഇനി ഫാൻ എടുത്ത് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനു മുമ്പായിട്ട് റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ച് നോക്കണം, ലീക്കോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല കൂളൻ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് പിന്നെ വെള്ളം ഒഴിച്ച്. ഇനിയിപ്പോൾ നല്ല കൂളൻ്റ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിച്ചിട്ട് നമുക്ക് ഓടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വലിയ കുഴപ്പമില്ല. ഇനി ഫാൻ ബെൽറ്റ് അല്ല ഫാൻ എടുത്ത് ഫിറ്റ് ചെയ്തു സെറ്റാക്കണം. അപ്പോൾ ഫാനും ഏതാണ്ട് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ എൻജിൻ സ്വിച്ച് അല്ല എൻജിനല്ല ഓയിലിൻ്റെ സ്വിച്ച് അതൊന്നും മാറണം. അതെൻ്റെ ഓയിലിൻ്റെ ഇതുണ്ട് താഴെ, കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, കാണാമോ നമുക്ക്, ഇല്ല അല്ലേ, ഇടയ്ക്കാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടറിയത്തില്ലെങ്കിലും വർഷോപ്പുകാർക്ക് കണ്ടറിയാൻ പറ്റും കേട്ടോ. അതിപ്പോൾ ഇരുട്ടായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഒരു ബോൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ, അതങ്ങ് ഊരുക, ആ ബോൾട്ട് തന്നെയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അത് നേരെ മേറർ മേടിക്കാൻ കിട്ടും, പല ടൈപ്പിനുള്ള സാധനം കിട്ടും. അപ്പോൾ ഇത് ഊരിയെടുത്ത് കടയിൽ കൊണ്ടേ കൊടുത്ത് മേടിക്കണം എന്നൊറ്റ കേസ് നോക്കിയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല.
അത്യാവശ്യം ഏത് ജീപ്പാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും അത്യാവശ്യമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ആരും ശ്രദ്ധിക്കുന്നില്ല, ചിലപ്പോൾ അറിയാൻ പാടില്ലാത്തവരുണ്ടാവും കണ്ടത് ഇതാ സംഭവം. അത്രേ ഉള്ളൂ കണ്ടേ. ഇതാണ് നമ്മുടെ സ്വിച്ച്, ഓയിൽഡ് സ്വിച്ച്. സിമ്പിൾ സാധനം ബട്ട് പവർഫുൾ. ഇനി അത് പുതിയത് മേടിച്ചിട്ട് തിരിച്ചതുപോലെ കയറ്റി വരണം. പുതിയത് മേടിച്ചു കേട്ടോ, അത് ഇവിടുത്തെ കടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി അത് എടുത്ത് കയറ്റി ഫിറ്റ് ചെയ്ത് കണക്ഷൻ കൊടുത്താൽ നമ്മുടെ കാര്യം ഓക്കെ. വേറെ വണ്ടിക്ക് വേറെ വിഷയമൊന്നുമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. ബാക്കി നമ്മുടെ വണ്ടി പുലിയല്ലേ, ഇനി ബാക്കി അടുത്ത മലയും ഓഫ് റോഡും കുന്നും ഒക്കെ കയറി പോകാനുള്ളതാണ്. ഇനി അപ്പോൾ അതിനൊരു മുന്നൊരുക്കം, കാരണം ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഓയിലൊക്കെ കത്തിപ്പോകുമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ തീർന്നു പോകുമോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ അറിയത്തില്ല. അതുപോലെ വാട്ടർ പോകുമ്പോൾ ഒരു ലോങ്ങൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ കാര്യത്തിൽ തീരുമാനവും. അപ്പോൾ എല്ലാം നമുക്ക് അത്യാവശ്യം കേട്ടോ. ഈ ഞാൻ ഒത്തിരി പേര് ചോദിച്ചു ഏത് നേരം വണ്ടി വർക്ക്ഷോപ്പിലാലോ, പഴയ വണ്ടി എടുത്ത പണിയാണോ എന്ന്. പക്ഷേ ഇതൊന്നും ചെയ്തില്ലെന്ന് വെച്ചുകൊണ്ട് വണ്ടി ഓടാതിരിക്കുമൊന്നുമില്ല. എഞ്ചിന് നാല് ടയറും ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കോളും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ പണിയും ചെയ്യുന്നത്. ഇപ്പോൾ കച്ചവടക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പണിയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അവർക്ക് വണ്ടി വിൽക്കാം മേടിക്കാം അറിയാവുന്നവരാണെങ്കിലാണ് ഇതൊക്കെ ചെയ്യുള്ളൂ. ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയായിട്ട് ഞാനൊന്ന് പരിചയപ്പെട്ട് ഒന്ന് ശരിക്കും എൻ്റെ വണ്ടിയായിട്ട് ഞാൻ ഇണങ്ങി വരുന്ന ടൈമായത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും. എന്നാലേ കാര്യമുള്ളൂ, നമ്മൾ നമ്മുടെ വണ്ടിയായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വന്നണം. അത് വന്നെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഒരുമാതിരിപ്പെട്ട പണികളും കാര്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പ് വന്നെങ്കിൽ നമ്മളത് പണിയണം. അതിന് വേണ്ടിയിട്ടാണ് പല പണിയും ഞാനിതുപോലെ അഴിച്ചു നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലാത്തതുണ്ടായിരുന്നു. എന്നാലും നമുക്കൊരു വിശ്വാസത വരാൻ വേണ്ടി, അതിനുവേണ്ടി ഈ വണ്ടി എന്നല്ല ഏത് വണ്ടി എടുത്താലും ആരായാലും ഒന്ന് ചെയ്യണം. ഇപ്പം പുതിയതായിട്ടൊരു വണ്ടി നമ്മൾ സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണതിനാ നമ്മൾ ഷോറൂമിൽ കൊണ്ടുവന്ന് സർവീസ് ചെയ്യിപ്പിക്കും, ഓയിൽ ഓയിൽ പൈപ്പൊക്കെ ഒന്ന് അല്ല ഓയിൽ ഫിൽറ്ററൊക്കെ ഒന്ന് മാറ്റിപ്പിക്കും, അങ്ങനെ കുറേ പരിപാടി ചെയ്യും. കണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അകത്ത് എൻ്റെ സൈലൻസറിൻ്റെ പാക്കിങ് പോയിട്ട് ലീക്കായിരുന്നു, അപ്പോൾ ആ സൗണ്ട് പതറിയായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അതും മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ പുക പോയിട്ടാണ് അത്രയും ഭാഗം കത്തിരിക്കേണ്ടത്, അവിടെയായിരുന്നു ലീക്ക്. അപ്പോൾ അതും മാറാൻ പറഞ്ഞു. അതും ഇതുപോലെ തന്നെ ആ രണ്ട് ഞെട്ടഴിച്ചിട്ട് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ശരിക്കും ചെത്തി ക്ലീൻ ചെയ്യണം. പഴയതിരുന്നതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വെക്കുമ്പോൾ പശ കയറി ഫിറ്റാവത്തില്ല അതിൻ്റെ അകത്തേക്ക്, അപ്പോൾ പിന്നെ ലീക്ക് തന്നെ കേൾക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അതും ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്തില്ലെന്ന് വെച്ചുകൊണ്ട് എൻ്റെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടും. പക്ഷേ ആ ഒരു സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം വന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി, അതുകൊണ്ട് അതും ചെയ്യാമെന്ന് വെച്ചു. അതത്രേ ഉള്ളൂ, ഒന്നും തോന്നരുത് കേട്ടോ. ജീപ്പാണ്, ജീപ്പിന് സൗണ്ട് വേണമെന്നൊക്കെ പറയും. എന്നാലും നമുക്ക് നമ്മുടെ വണ്ടി ഒരു ഇതല്ലേ, അത്രേ ഉള്ളൂ, ഒന്നും തോന്നല്ലേ ആർക്കും. അപ്പോൾ അതും ചെയ്യട്ടെ എന്നോർത്തു. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിൻ്റെ സീലിങ് അല്ല ക്ലീനിങ് കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ പാക്കിങ്ങിൻ്റെ നമ്മൾ മേടിച്ച പശ നന്നായിട്ട് തൂത്ത്, അത് രണ്ടെണ്ണം ഉണ്ട്, രണ്ട് പാക്കിങ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പശ രണ്ടെണ്ണത്തിലും പശ തൂക്കണം. അതിൻ്റെ കൂട്ടി ചേർത്ത് വെച്ചിട്ട് രണ്ടിലും പിന്നെയും ആ രണ്ട് സൈഡിലും പശ തൂത്തിട്ട് വേണം അതിൻ്റെ അകത്ത് കയറ്റി ഫിറ്റ് ചെയ്യാൻ. എന്നാലും നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നെനിക്കറിയാം. എന്നാലും നമ്മൾ കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ, അതുകൊണ്ട് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. എൻ്റെ വണ്ടിയുടെ മിക്കപ്പോഴും തന്നെ ഈ സൈലൻസറിൻ്റെ പാക്കിങ് പോക്കുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇനി അതിൻ്റെ അലൈൻമെൻറ്റ് എന്തെങ്കിലും കുഴപ്പമാണോ, സൈലൻസറിൻ്റെ വല്ല കുഴപ്പമാണോ എന്ന് ഇനി അറിയത്തില്ല. സൈലൻസർ ഒത്തിരി വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈലൻസർ എന്തായാലും മാറണം. അത് അടുത്ത വർക്ക്ഷോപ്പ് അടുത്ത പണി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അടുത്ത വർഷം വർക്ക്ഷോപ്പിൽ വരുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം എന്നോർത്ത്. ഇപ്പം സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ പാക്കിങ്ങും കയറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അതും സെറ്റാക്കി. ഇനി വണ്ടിക്കുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പമ്പ് ഒന്ന് ഡീസൽ പമ്പ് ഒന്ന് അഴിച്ച് ശരിക്കും ഒന്ന് റിപ്പയർ ചെയ്യാനുണ്ട്. കണ്ടോ, കാരണം ഒരു പവറിൽ കുറച്ച് കുറവുണ്ട് വണ്ടിക്ക്. അപ്പോൾ അതും എല്ലാം മാറിക്കോളും. പിന്നെ അത് കൂടാണ്ട് ഇതാണ്ടോ ഡീസൽ പനിച്ച് നിൽക്കണമുണ്ടോ, അപ്പോൾ ആ ഒരു പ്രശ്നവും മാറും. ഡീസൽ ഓയിൽ അങ്ങനെ പ്രശ്നമുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഡീസലും ഓയിലൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ മോട്ടറിലേക്ക് വന്ന് അത് പിന്നെ കംപ്ലൈൻ്റായി ഡൈനാമോയിലേക്ക് വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇത് അത്ര നല്ലതും അല്ല, വഴിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതും ഒന്ന് റിപ്പയർ ചെയ്യണം എന്നോർത്തുകൊണ്ടിരിക്കുന്നു. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും പറയാനില്ല.
പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ പാർട്സിനെ പറ്റി പഠിച്ചു വരുമ്പോഴാണ് അതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഉണ്ടായാലുള്ള ദോഷത്തെ പറ്റി അറിയുക. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് അത് റിപ്പയർ ചെയ്യാൻ നമുക്ക് തോന്നുക. അതുകൊണ്ടാണെങ്കിൽ ഓരോന്നോരോന്നും ഘട്ടം ഘട്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു ഒത്ത മുതലായിട്ട് വരും നമ്മുടെ മുതൽ, നമ്മുടെ വണ്ടി, നമ്മുടെ മുത്ത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനി അടുത്തത് കുറച്ച് ലോഡ് കയറ്റാനുണ്ട്, അതിനുവേണ്ടി ഇനിയും പോകണം. കണ്ടോ, വേറെ ഒന്നും അല്ലാട്ടോ, കുറച്ച് പുല്ല് വെട്ടിയായിരുന്നു. ഒന്നും തോന്നരുത്, ആർക്കും ഒന്നും തോന്നരുത്. കണ്ടോ, പുല്ല് വെട്ടി കയറ്റിയതാലോ. പശുവുണ്ട്, അതിന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മളെയും കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അടിപൊളി കിടിലൻ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.